കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ഷിയാസ് കരീം. നടനായ ഷിയാസിനെ മലയാളികൾ പരിചയപ്പെടുന്നത് ബിഗ് ബോസിലൂടെയാണ്. ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിലെ മത്സരാർത്ഥിയായിരുന്നു ഷിയാസ് കരീം. സ്റ്റാർ മാജിക്കിലെ നിറസാന്നിധ്യമാണ്. അഭിനയത്തിന് പുറമെ മോഡലിംഗും താല്പര്യമുള്ള ഷിയാസ് സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യമാണ്. സ്റ്റാർ മാജിക്കിലെ ജനപ്രിയ താരങ്ങളിൽ ഒരാളായ ഷിയാസ് കരീമിന്റെ വിവാഹനിശ്ചയം ഇന്നലെയായിരുന്നു നടന്നത്. ഷിയാസിന്റെ വിവാഹനിശ്ചയം കഴിഞ്ഞെന്ന വാർത്ത ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു. യാതൊരു സൂചനകളും നൽകാതെയായിരുന്നു ഷിയാസ് വിവാഹ നിശ്ചയം നടത്തിയത്. അഭിമുഖങ്ങളിലോ സ്റ്റാർ മാജിക്കിലോ ഷിയാസ് നേരത്തെ ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. രഹാനയാണ് ഷിയാസിന്റെ പ്രതിശ്രുതവധു. ഡോക്ടറാണ് രഹാന. എന്നേക്കുമായുള്ള ഞങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാണ് വിവാഹ നിശ്ചയത്തിൽ നിന്നുമുള്ള തങ്ങളുടെ ചിത്രം ഷിയാസ് പങ്കുവച്ചിരിക്കുന്നത്. സ്നേഹവും ചിരിയുമായി സന്തോഷകരമായ ഒരു തുടക്കം, എന്റെ ജീവിതത്തിലേക്ക് സ്വാഗതമെന്നും ഷിയാസ് പോസ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നാലെ താരത്തിന് ആശംസകളുമായി നിരവധി പേർ എത്തുകയും ചെയ്തു. എന്നാൽ യാതൊരു സൂചനകളും നൽകാതെ വിവാഹ നിശ്ചയം നടത്തിയതിന്റെ പരിഭവവും ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. ഷിയാസിന്റെ അടുത്ത സുഹൃത്തും ബിഗ് ബോസിലെ സഹതാരവുമായിരുന്ന ശ്രീനിഷും അക്കാര്യം പറയുന്നുണ്ട്. ഞങ്ങളെ കൂടി അറിയിക്കാമായിരുന്നു എന്നാണ് ശ്രീനിഷ് അരവിന്ദ് പറഞ്ഞത്. തങ്ങളെ കൂടി ക്ഷണിക്കാമായിരുന്നു എന്ന് ബഷീർ ബഷിയും പറയുന്നുണ്ട്. അതേസമയം വിവാഹ നിശ്ചയം നടന്ന അതേ ദിവസം തന്നെ വിവാദവും കമന്റുകളിൽ ചർച്ചയാകുന്നുണ്ട്. ഫിറ്റ്നസ് ട്രെയിനറായ യുവതിയുടെ പരാതിയെ തുടർന്ന് ഷിയാസിനെതിരെ പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇതേക്കുറിച്ച് ആരാധകർ കമന്റിലൂടെ ചോദിക്കുന്നുമുണ്ട്. എന്നാൽ വാർത്തകൾ വ്യാജമാണെന്നാണ് ഷിയാസ് നൽകുന്ന മറുപടി. അതേസമയം നിരവധി പേരാണ് കമന്റുകളിലൂടെ ഷിയാസിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കുറ്റപത്രത്തിൽ കണ്ടു, ശരിക്കും പീഡനക്കേസാണ്. കല്യാണത്തിന്റെ അന്ന് തന്നെ പുറത്തു വന്നല്ലോ, കുറെ വർഷങ്ങളായി പീഡിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്ത്രീക്ക് ഇപ്പോഴാണിത് പുറത്തുവിടാൻ തോന്നിയത്. കല്യാണത്തിന്റെ അന്ന് തന്നെ. ഇത്രയും നാളും എന്താ മിണ്ടാണ്ടിരുന്നത്? ഒരുത്തിയെ പറ്റിച്ചു മറ്റൊരുത്തിയെ കെട്ടി. ഒരു ഭാഗത്ത് പീഡനം, മറുഭാഗത്ത് നിശ്ചയം. ഇതിപ്പോ എന്താ, നാണമുണ്ടോ? കാമുകിയെ ഗർഭിണിയാക്കിയിട്ട് മറ്റൊരുത്തിയെ കല്യാണം കഴിക്കാൻ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ കമന്റുകൾ. കാഞ്ഞങ്ങാട് സ്വദേശിയായ യുവതിയാണ് ഷിയാസിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജിം ട്രെയിനറായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും 11 ലക്ഷത്തോളം രൂപ യുവതിയിൽ നിന്നും തട്ടിയെടുത്തുവെന്നും ഗർഭചിത്രം നടത്തിയെന്നുമൊക്കെ പരാതിയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ കേസ് വ്യാജമാണെന്നാണ് ഷിയാസ് പറയുന്നത്.